നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ദീപാവലിയൊക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും പടക്കമൊക്കെ പൊട്ടിച്ച് അല്ലേ മധുര പലഹാരമൊക്കെ തിന്ന് നന്നായിട്ട് ആഘോഷിച്ചു. ഞങ്ങളും ആഘോഷിച്ചു കേട്ടോ. നന്നായിട്ട് കുറേ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾ കുറച്ച് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഭംഗിയായിട്ടുണ്ടല്ലേ. പിന്നെ നമുക്കിത് ആ തിരുവാതിര വരാറായി. അടുത്ത ആഘോഷം ദീപാവലി കഴിഞ്ഞ അടുത്തത് തിരുവാതിരയല്ലേ വരുന്നത്, ധനുമാസത്തിൽ തിരുവാതിര. അപ്പോൾ തിരുവാതിരയ്ക്കുള്ള തിരുവാതിരക്കളിയൊക്കെ ഞങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടോ. അത് കുറേ നാളുകളായിട്ട് ഞങ്ങൾ തിരുവാതിരയൊക്കെ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇതാ പതുക്കേനെ വീണ്ടും പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തിരുവാതിരയ്ക്ക് ഒരു പുഴുക്ക് വെക്കണ്ടേ. നമ്മൾ പുഴുക്ക് വെക്കേണ്ട സമയം തിരുവാതിരയാണ്. തിരുവാതിര പുഴുക്ക് എന്നാണ് പറയുക. പക്ഷേ തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കണമെങ്കിലുള്ള എല്ലാ സാധനങ്ങളും ഒന്നും നമുക്ക് കിട്ടാറായിട്ടില്ല. അതിൽ ചേർക്കേണ്ട കുറേ സാധനങ്ങൾ, കുറേ കഷ്ണങ്ങളുണ്ട്, കുറച്ചൊന്നും എത്താറായിട്ടില്ല. അപ്പോൾ തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നൊരു കുഞ്ഞെ പുഴുക്ക് ഞാൻ വെക്കാൻ പോവുകയാണ്. അതിൽ പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് മുതിര. അതിനായിട്ട് ഞാനൊരു 1/4 ഗ്ലാസ് മുതിര എടുത്തു. ഇതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാം. മുതിര വേവുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള അതിലേക്ക് ആവശ്യമായ കുറച്ച് കഷ്ണങ്ങൾ എന്തെങ്കിലുണ്ട് അത് നമുക്കിടാം. നോക്കൂ, കൂർക്ക ഉണ്ടല്ലോ, നമ്മളന്ന് വാങ്ങിച്ചതിൽ കുറച്ച് കൂർക്ക ബാക്കിയുണ്ട്. ഇത്ര കൂർക്ക അത് മതി. അത് നന്നാക്കി എടുക്കാം. നമുക്കിതാ ഇത്രയും കൂർക്കയുണ്ട്, അത് നന്നാക്കി എടുക്കാം. പിന്നെ 1 കഷ്ണം ചേന, 1 കായ, 1 കഷ്ണം മത്തങ്ങ. പിന്നെ നമ്മളിടുന്ന കഷ്ണങ്ങൾ കണ്ടിച്ചേമ്പ്, കാച്ചിൽ, കാച്ചിലിന് വേറെ പേര് കുത്തുകിഴങ്ങ് എന്നും പറയും. പിന്നെ തുവരപ്പയർ, പിന്നെ ചെറുകിഴങ്ങ്. ചെറുകിഴങ്ങൊന്നും ആയിട്ടില്ല, പറക്കാറായിട്ടില്ല. അതൊക്കെ ഇപ്പോൾ നട്ടിട്ട് അധികം കൊച്ചു കിഴങ്ങായിരിക്കും. അത് മൂത്ത് കിട്ടണമെങ്കിൽ ധനുമാസം വരണം, അപ്പോഴേക്കാണ് ഇതൊക്കെ ആവുള്ളൂ. അപ്പോൾ അതെല്ലാം പറിക്കണം. പിന്നെ പ്ലസ് നമ്മൾ ഇന്നിട്ട കായ, ചേന, മത്തങ്ങ, കൂർക്ക ഇതൊക്കെ ഇടും. അങ്ങനെ 8 കൂട്ടം കഷ്ണങ്ങളൊക്കെ ഈ മുതിരയിലിട്ടിട്ടാണ് വെക്കുക. ഇന്ന് ഞാൻ 4 കൂട്ടമുള്ളതാണ് വെക്കണത്. അപ്പോൾ നമുക്കതിനെ നുറുക്കാം. പ്രഷറൊക്കെ പോയി ഉണ്ടോ, വെന്തിട്ടുണ്ടത് നന്നായിട്ട്. ഇതാ വെന്തണ്ട് കേട്ടോ. ഇനി നമുക്കെന്ത് ചെയ്യണം, കഷ്ണങ്ങളിടാം അല്ലേ. എന്തൊക്കെ കഷ്ണമാണ് പറഞ്ഞത്? ഞാൻ കായ, കുറച്ച് അധികമൊന്നുമില്ല, കുറച്ച് കുറച്ചാകുമ്പോൾ കുറേ ഉണ്ടാവും. അപ്പോൾ കായ ഇട്ടു, കുറച്ച് കൂർക്കിട്ടു, കുറച്ച് ചേനയിട്ടു, പിന്നെ മത്തങ്ങിട്ടു. എല്ലാതും കുറേശ്ശയാണെങ്കിലും ഇപ്പോൾ മാത്രം നിറഞ്ഞു അല്ലേ. ഇനി നമുക്കതിലേക്ക് വേണ്ടത് എന്താണ്? മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ മുളക് പൊടി വേണം 2 സ്പൂണ്. മുളക് പൊടി ഇട്ടു, ഉപ്പിടാം, കല്ലുപ്പാണ്, ഉപ്പിട്ടു, കുറച്ച് വെള്ളമൊഴിക്കാം. വെള്ളമൊഴിച്ചൊരു ഗ്ലാസ്, കുറച്ചും കൂടെ ആയിക്കോട്ടെ അല്ലേ. യെസ്, വെള്ളമൊഴിച്ചു, എല്ലാതും ഒഴിച്ചു ഞാനിപ്പോൾ കേട്ടോ. എന്ത് ചെയ്യണം, നമുക്ക് അടച്ചിട്ട് വീണ്ടും ഒരു 2 വിസിലും കൂടി വരുത്താം. ചേനയൊക്കെ ഒന്ന് വേവണ്ടേ. അപ്പോൾ 2 വിസിലുണ്ടായി. ചെറുതാക്കിയാണ് ചേന നുറുക്കിക്കുന്നത് ഞാൻ. 2 വിസിൽ വന്നാൽ ചേന വേവും. അപ്പോഴേക്കും നമുക്ക് നാളികേരമൊക്കെ അരച്ച് വയ്ക്കാം. ഇതാ 1 മുറി നാളികേരമാണ് ഞാൻ അതിനായിട്ട് തയ്യാറാക്കി വച്ചിരിക്കുന്നത്. നമുക്കത് മിക്സിയിലിടാം. പിന്നെ ഇതിൽ ചേർക്കേണ്ടത് ജീരകമാണ്. ഇതാ 1 സ്പൂണ്, 1 സ്പൂണ് ജീരകം ഇട്ടു. പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് ഇതാ 2 മുളക് ഞാൻ ഇതാ പൊട്ടിച്ചതിലിടുകയാണ്. അതുപോലെ തന്നെ ഉള്ളി. തിരുവാതിരയ്ക്ക് നമുക്ക് ഉള്ളി കൂട്ടാമെന്നാണ് പറയുക. സാധാരണ വ്രതങ്ങൾക്ക് ഉള്ളി കൂട്ടില്ലല്ലോ.
പക്ഷെ തിരുവാതിരക്ക് കൂട്ടാന്നാണ് എൻ്റെ അമ്മ പറഞ്ഞു നിൽക്കണത്. അപ്പോൾ ഞാൻ ഉള്ളി ഇടുന്നുണ്ട്. ഉള്ളി കൂട്ടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അതിന്. ഇനി നമുക്കിത് അരയ്ക്കാം. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം. വെള്ളം ഞാൻ ഒഴിച്ച് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അരയ്ക്കാം. ഇതാ അരഞ്ഞു. എന്ന് വെച്ചാൽ അധികം അരയേണ്ട ആവശ്യമില്ല, അരഞ്ഞിട്ടുണ്ട്. അധികം പച്ചമുളക്, ജീരകം, ഉള്ളി ഇത്രയും ഇട്ടേക്കണത്. ഇനി നമുക്ക് അത് തുറക്കാറായോ എന്ന് നോക്കാം. രണ്ട് വിസിൽ വന്നു. അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ആ കണ്ടോ, കഷ്ണങ്ങളൊക്കെ മത്തങ്ങയൊക്കെ അങ്ങനെ കാണാനുണ്ട്. അധികം ഉടഞ്ഞിട്ടില്ല. ചേന വെന്തില്ലെന്ന് നോക്കാം. നമുക്ക് വെന്തണ്ടാവും കേട്ടോ. ചെറുതായിട്ടിൽ നുറുക്കിയത് ആ ഈസി ആയിട്ട് വെന്തണ്ട് കേട്ടോ. നന്നായിട്ട് ദാ നാളികേരം, ജീരകം, പച്ചമുളക്, ഒരു രണ്ട് പറ്റ ഉള്ളിയും കൂടി കൂട്ടിയിട്ട് അരച്ചതാണ്. ഒഴിക്കുകയാണ് നമ്മൾ കേട്ടോ. ഇതാണ് ഇന്നത്തെ നമ്മുടെ മുതിരപ്പുഴുക്ക്. ഹാഫ് മുതിരപ്പുഴുക്ക് എന്നാ പറയാൻ പറ്റുള്ളൂ കേട്ടോ അത്. കാരണം ഫുള്ളാവണമെങ്കിൽ ഇതിൽ കുത്തുകിഴങ്ങ്, ചെറുകിഴങ്ങ്, തുവരപ്പയർ, കണ്ടിച്ചേമ്പ് ഒക്കെ ഇടണം. ഞാൻ ഇതിൽ തൽക്കാലം 4 കഷ്ണം ഇട്ടിട്ടുള്ളൂ. എന്നാലും ഇത് നല്ലതാണ്, നല്ല സൂപ്പർ കറിയാണിത്. അധികം വെള്ളം വേണ്ട അതിൽ, അത് കാരണം ഞാൻ അധികം വെള്ളം ഒഴിക്കണില്ല. വെള്ളമൊഴിച്ച് അരച്ച നാളികേരമല്ലേ, അപ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് തിളച്ചോട്ടെ. വെള്ളമൊക്കെ പാകമാണ് കേട്ടോ. പതുക്കനെ ഒന്ന് തിളച്ചാൽ വെള്ളം പച്ചവെള്ളത്തിൻ്റെ ചോയ വരില്ല. ഇതാ പതുക്കെ തിളച്ചു തുടങ്ങി. അധികം തിളക്കണ്ട കേട്ടോ, മതി. ഇത്ര മതി, ഞാൻ ഓഫാക്കി. പതുക്കനൊരു തിള വന്നു. അപ്പോൾ ഒന്ന് ചൂടായില്ലോ. ഇനി നമുക്കിതിൽ കറിവേപ്പില ഇടാം. നല്ല സൂപ്പർ കറിവേപ്പില കിട്ടിയിട്ടുണ്ട് നമുക്ക് പുതിയത്. അപ്പം ഞാൻ നന്നായിട്ട് കറിവേപ്പില ഇട്ടു. ഇനി ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. ഇന്നത്തെ കൂട്ടാൻ നോക്കൂ, സൂപ്പറാണ് കേട്ടോ അത്. ഇന്ന് ഹാഫ് മുതിരപ്പുഴുക്കാണ്. ഇനി ഫുള്ള് വെക്കുമ്പോൾ എന്താവൂലേ, ഒന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ ഞാൻ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ടു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഒന്ന് അടച്ച് വയ്ക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പകർത്താം കേട്ടോ. നമ്മുടെ മുതിരപ്പുഴുക്ക്, ഹാഫ് മുതിരപ്പുഴുക്ക് റെഡിയായി കഴിഞ്ഞിട്ട് എളുപ്പമാണ് വയ്ക്കാനായിട്ട്. കുറച്ച് മുതിര വേവിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൽ കായ, ചേന, കൂർക്ക, മത്തങ്ങ 4 കഷ്ണമാണ് ഇട്ടേക്കണത്. തിരുവാതിരക്ക് നമുക്ക് 8 കഷ്ണം ഇടാം കേട്ടോ. കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് അതിൽ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ട് വേവിച്ചു. വെന്ത് കഴിഞ്ഞപ്പോൾ നാളികേരം, ജീരകമൊക്കെ കൂട്ടിയിട്ട്, ഉള്ളിയും ജീരകമൊക്കെ കൂട്ടി അരച്ച് അതിലൊഴിച്ചു. സൂപ്പർ കറി, നല്ല രസമാണ്. ഇത് കൂട്ടി നമുക്ക് ഊണഴിക്കാം. വെറുതെ വേണമെങ്കിൽ വെറുതെയും തിന്നാം. അപ്പം നിങ്ങൾക്ക് ഇതിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. അപ്പോൾ തിരുവാതിരയുടെ ഒരു മുന്നോടിയാണ് കേട്ടോ അത്. തിരുവാതിരയ്ക്ക് ഇതിനേക്കാളും സൂപ്പർ ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഓക്കേ.